ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനിമ ബ്ലോഗ്സിന്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനൊരു സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒരു വഴി വരെ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുത്ത് വീഡിയോയുടെ ഒരു ശകലം ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളും വിശേഷങ്ങളും കാണിക്കാൻ പറ്റുവാണെങ്കിലും ഞാൻ കാണിക്കത്തുള്ളൂ. കാരണം ബസ്സിലാണ് യാത്ര. ബസ് സീറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്നാലല്ലേ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പറ്റുന്നതാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ കാണിക്കില്ല കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലോട്ട് മൂന്ന് അതിഥികൾ വന്നിട്ടുണ്ട്. ഇപ്പം ജതികളെ അവരെ കാണിക്കുന്നില്ല, കാരണം അവരവിടെ നിൽക്കട്ടെ. ഞാൻ വീടിക്കകത്ത് ഞാൻ നിങ്ങളെ ഇടയ്ക്ക് ഞാൻ കാണിച്ചേക്കാം കേട്ടോ. അപ്പം ഇനി ആ മൂന്ന് പേരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫാസിനോ എന്ത് ചെയ്യും, ഫാസിനോ എന്ത് ചെയ്തു, ഫാസിനോ എന്നല്ല ഇരുവരും, ഫാസിനോ എന്നാന്ന് തോന്നുന്നു കേട്ടോ, നമ്മുടെ പഴയ സ്കൂട്ടി. ആ അപ്പോൾ ഫാസിനോ എന്നാണോ, ആ എന്താണോ എൻ്റെ മാതാവേ, തെറ്റിപ്പോട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിച്ചു തരാം കേട്ടോ. നമ്മൾ അത്രയൊന്നും ഓർത്തിരിക്കുമല്ലോ. ആ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യേ എന്ത് ചെയ്യേ എന്ത് ചെയ്യുന്നു. ഞാൻ എൻ്റെ കയ്യിലല്ലേ കിട്ടിയത്, തരിപ്പണമാക്കുന്ന സാധനമല്ലേ, ഇരുമ്പ് തുരുമ്പാക്കുന്ന സാധനമാണ്, നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായിട്ടില്ലേ. എന്തായാലും ഫാസിനോടെ സ്റ്റോറി കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഫാസിനോടെ സ്റ്റോറിയും കൂടെ ഉണ്ട്. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വരും വരും ദിവസങ്ങളിലൊക്കെ പറയാം. ഇപ്പം ഇന്ന് പറയാൻ നിർവാഹമില്ല. അപ്പോൾ എന്താ പറയുക, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം, ഒരു അപേക്ഷയുണ്ട്. നമ്മുടെ എൻ്റെ ഒരു അനിയത്തി കുട്ടിക്ക് ചെറിയൊരു ശാരീരിക ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി വയ്യാണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റൊക്കെ ആയിരുന്നു. ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്താ പറയുക, ഇച്ചിരി ശരീരത്തിനൊക്കെ ഒരു ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും, ഇച്ചിരി അസുഖത്തിന് വേറെ വലിയ മാരക അസുഖങ്ങളൊന്നും അല്ല കേട്ടോ, പിന്നെ ഒരു ചെറിയൊരു വയ്യായികയും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഞാൻ അത്ര കൊണ്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഫാമിലിനെ, ഈ നമ്മുടെ ഈ സിന്ധുമ ക്ലോസിലുള്ള എത്രയോ മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന ഒരു പൊന്നുമോളാണ് കേട്ടോ. അത്രയും ഭയങ്കര സ്നേഹമാണ്. കമൻറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും വിടുന്നില്ല, ഒരു വ്യക്തിയല്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴാണെങ്കിലും പറഞ്ഞ സിന്ധുമയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല അറിവുള്ള ആൾക്കാരാണ്. ഓരോ കമൻസ് കാണുമ്പോൾ എനിക്ക് അവരോടെല്ലാം ബഹുമാനവും സ്നേഹമാണ്. സിന്ധുമയുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഒരു കൂട്ടത്തിലെ ഒരു കുഞ്ഞനീതി, അപ്പം അവളുടെ വയ്യായികയും ക്ഷീണമൊക്കെ പെട്ടെന്നൊന്ന് മാറാനായിട്ട് നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. എന്തായാലും ഞാൻ അവളുടെ പേര് പറയുന്നില്ല, പേര് മെൻഷൻ ചെയ്യുന്നില്ല. നമ്മുടെ ഒരു അനീതി കുട്ടി സിന്ധുപ്പ പറഞ്ഞ ആ മോക്ക് മാറണേ മാതാവേ, അല്ലെ ഈശോയെ, അല്ലെ ഭഗവാനെ, അല്ലെ ഗുരുവായൂരപ്പ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് ചില ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഒത്തിരി പേർന്ന് ഇത് ചേർന്ന് പ്രാർത്ഥിക്കുമ്പം അതിനൊരു ബലവും ശക്തിയും കൂടുതലാണ്, ശരിയല്ലേ? അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടിയിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് പറഞ്ഞപ്പോഴൊക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്കത് ദൈവം നേടി സാധിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒത്തിരി കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബിനോയൊക്കെ നന്നായിട്ട് ഇതായി വരുന്നുണ്ട് കേട്ടോ, കൈയും കാലുമൊക്കെ അനക്കാൻ തുടങ്ങി. എപ്പോഴും മിക്കവാറും എന്ന് പറഞ്ഞോണ്ട് എന്നൊന്നും വിളിയില്ലെങ്കിലും മിക്കവാറും തന്നെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, സിന്ധു ചേച്ചീനെ ദൈവം ഞങ്ങൾക്ക് ഒരു നിമിത്തമായിട്ട് കൊണ്ടുവന്നതാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലേ, നമ്മൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അതിനകത്തൊന്നുമല്ല, ഒരു സാറാണ് ആ കുഞ്ഞുങ്ങളെ ക്യാഷ് മുടക്കിയൊക്കെ രക്ഷിച്ചത്. പക്ഷേ അതുങ്ങൾ എപ്പോഴും പറയും സിന്ധു ചേച്ചി ഞങ്ങളെ വീട്ടിൽ തേടി വരാനും കാണാനും ഒക്കെ ഒരിതായതെന്ന്. അപ്പം എല്ലാത്തിനും ഓരോരുത്തരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, ഓരോരുത്തരെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വിനോദിക്കുകയാണെങ്കിലും നമ്മുടെ റോബി മോനാണെങ്കിലും അങ്ങനെ ഒത്തിരി ഒത്തിരി ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൊന്നുമോളെ കാര്യം പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ട് ഒന്നുമല്ല, ഞാനങ്ങ് പറയായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ആ കുഞ്ഞിൻ്റെ വയ്യായികയും കാര്യങ്ങളും അറിഞ്ഞപ്പം മുതൽ കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണേ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷം, ആ കണ്ടില്ല അമ്മയുടെ അടുത്തൊക്കെ പോയി അങ്ങനെ സ്കൂട്ടി കൊണ്ടൊക്കെ ഇച്ചിരി 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 കറങ്ങി നടക്കുന്നു. എവിടെ കറങ്ങിയാലും എവിടെ പോയാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം വേണം. കാരണം ഒന്ന് തട്ടാനോ മുട്ടാനോ വണ്ടിയൊക്കെ അല്ലേ, ഒന്നും വരാൻ ഒരാവത്തനർത്ഥങ്ങളും വരാൻ ഇടവരുത്തരുത് എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് നിങ്ങളുടെ വേണം കേട്ടോ. ഞാനെവിടെ പോയാലും എൻ്റെ മാതാമ്മയോടും ഭഗവാനോടും ഒക്കെ പറഞ്ഞിട്ടാണ് പോകാറ്. എപ്പോഴും എൻ്റെ കൂടെ കാവലായിട്ട് വേണേന്നും പറഞ്ഞിട്ടാണ് പോകാറ്. എന്നാലും ഇത്രയും പേരുടെ വരച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇന്നലെ സുജയ് എന്നും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ട്, എന്നെ കാട്ടി മൂത്താണെന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. ഇന്നലെ ആദ്യമായിട്ട് വിളിച്ചാണ് കേട്ടോ.
സുജാന്നാണ് ആളുടെ പേര് പറഞ്ഞത്. എറണാകുളം എന്തോന്ന് സ്ഥലം പറഞ്ഞു, ഒത്തിരി പേര് വിളിക്കുന്നതുകൊണ്ട് തെറ്റിപ്പോയിട്ടുള്ളോ എന്നറിയില്ല. എറണാകുളോ കൊല്ലമോ ആ രണ്ട് സ്ഥലമാണ് പറഞ്ഞതില്ലേ. അപ്പൊ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിന്ധു ഒരു അയൺ ലേഡിയാണെന്ന് പറഞ്ഞു. സിന്ധുവിനെ ഇത്രയും ടോർച്ചർ ചെയ്ത്, സിന്ധു ഇത്രയും സ്ട്രഗിൾ ചെയ്ത്, ഇങ്ങനെ ടെൻഷൻ അടയ്ക്കും. സിന്ധുവിന് യൂട്യൂബ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തപ്പോഴും സിന്ധു ഏറ്റവും വേദനയുടെ സമയത്തില്ലേ, എന്നിട്ട് സിന്ധുവിന് ഇത്രയും നല്ല രീതിയിൽ അത് കൊണ്ടുവരാൻ പറ്റിയില്ലേ. പിന്നെ ഇത്രയും ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും നമുക്ക് എന്തെങ്കിലും ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നന്നായിട്ട് വേണമല്ലോ. സ്കൂട്ടി ഓടിക്കാനല്ല, അത്രയും സൈക്കിൾ ബാലൻസും ഇല്ലാത്ത ഞാൻ ഇത്രയും പഠിച്ചെടുക്കണമെങ്കിൽ അത് മനസ്സിന്റെ ഒരു പവറാണ്. സിന്ധുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിന്ധു ഒരു അയൺ ലേഡിയാണ്, ഒത്തിരി സ്ത്രീകൾക്ക് അതുകൊണ്ട് ഒരു ഇതാവുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം വിളിച്ച ഡോക്ടറും അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരോടൊക്കെ ഒത്തിരി 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 താങ്ക്സ് കേട്ടോ, ഒത്തിരി നന്ദി. എന്നെ മനസ്സിലാക്കുന്ന നിങ്ങളൊക്കെ പറയുന്ന ഓരോ വാക്കുകൾക്കും ഞാൻ അത്രയും വില കൽപ്പിക്കുന്നു. അത്രയും ബഹുമാനത്തോടെ നിങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കുന്നു കേട്ടോ. അപ്പം എന്നെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരോടും. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ പോയി കാണാം അല്ലേ. വായോ എന്നോട് എന്നോട് മൂന്നെണ്ണാന്നാ പറഞ്ഞേ. പിന്നെ മൂന്നെണ്ണോന്ന് പറഞ്ഞു, മൂന്നെണ്ണത്തിനെയും പിടിച്ച് തന്നിട്ടുണ്ട്. കണ്ണ കേജി തുന്തിരികളാ കേട്ടോ. ഞാൻ കുഞ്ഞു ഇറക്കും മൊത്തം. അതില് ഇവിടെ പണിയുന്ന ചേട്ടന്മാരൊരു അഞ്ചാറ് പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അയൽവക്കത്തിലുള്ള ജയിച്ചോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണ ഞാൻ കൊടുത്തു പത്തണം. പിന്നെ ഇവിടെ നമുക്ക് മണ്ട കൂട് പണിയുമ്പോ അപ്പച്ചിക്ക് ഒരു പത്തെണ്ണം കൂടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അല്ല ഇപ്പൊ മതി, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ കൂടില്ലല്ലോ. ഒന്ന് നോക്കട്ടെ വളർത്താൻ പറ്റുമോന്നേ. ചേട്ടാ വേറെ കൂട് വണു തരുവാണെങ്കിൽ പിന്നെ പത്തെണ്ണത്തിനെ മേടിക്കാലോ. വേണമെങ്കിൽ പത്തെണ്ണത്തിനോട് കൊണ്ടുപോകാം. വേണം നോക്കട്ടെ. രക്ഷപ്പെടും വരുന്നില്ല അതന്നെല്ലേ. ഇങ്ങോട്ട് ആണോ ഇത് പൂവനാണോ? ഇത് പൂവന. അത് പൂവനാണോ? അറിയാവോ ആണോ? ശരി പറഞ്ഞ ചാടിപ്പോയായിരുന്നടി. ഒന്ന് ഓടിച്ചിട്ട് പിടിച്ച്. ഞാനോടത്ത് പട്ടിയുടെ വായി കമ്മന്നിരുന്നു. പട്ടി പിടിച്ചിട്ട് കൈയിട്ട് ഇങ്ങനെ പിടിച്ച്. അതെ ചുമ്മാ കിട്ടിയാ എനിക്ക് കോഴി ഇല്ലേടാ. അശിയോ അതെ കൂടില്ലല്ലോ. കൊച്ചിക്ക് വലുതാമ കൊടുക്കാം. കൊച്ചി കൊല്ലാറാകുമ്പോ ഒരു പൂവനെ കൊടുത്താ കൊച്ചിക്ക് അതാ ഇഷ്ടം. അല്ല പഞ്ഞിക്കാ ഉണ്ടാക്കി കിടക്കുന്നവിടെ പഞ്ഞിമരത്തെ. അല്ലാണ്ട് നമ്മുടെ ഡിയോ കുറേ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിനെയൊക്കെ ആയിട്ട് സിറ്റി വഴി പോകാനുള്ള ഒരു പേടി കാരണം ശ്രീക്കുട്ടനെ ആശ്രയിച്ചേക്കുവാ. ഇനി ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കൂടെ ഇങ്ങനെ ആശ്രയിക്കുക. അത് കഴിയുമ്പോൾ പിന്നെ ഓട്ടോയെ കൊണ്ടുവിടാനും വണ്ടിയെ കൊണ്ടുവിടാനും പറയത്തില്ലല്ലോ. ഇന്ന് വണ്ടിയെ കൊണ്ടുവിടാൻ പറ്റത്തില്ല. ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അക്കുവാണോ? അക്കു വരുന്നുണ്ടെന്നില്ല കേട്ടോ. വരുന്നുണ്ട് അങ്ങനെ അക്കു ചോദിച്ചു കേട്ടോ. അപ്പൊ അത് ശ്രീക്കുട്ടന്റെ ആന്ന് പറഞ്ഞപ്പോ ഹെൽമെറ്റ് തല വെച്ചിരുന്നോണ്ട് അവന് മനസ്സിലായെന്ന്. നിന്റെ കൂട്ടുകാരികളെ രണ്ട് മൂന്നെണ്ണത്തിനും ഞാൻ കൊണ്ടുപോവാ കേട്ടോ. അയ്യോ തുന്തിരി മറയാമോട് ഇവിടെ കിടന്നു. ഇത് എത്ര ദിവസമാടാ വിരിഞ്ഞിട്ട്? ഒരാഴ്ചയോ? ഇല്ലേ അഞ്ചു ദിവസം. ആണോ രാത്രി കഴിയുമ്പോഴത്തേക്കും ഇറങ്ങിയോ? ആണോ ആദ്യം മാത്രം അമ്പലപ്പിച്ച് 21 മുട്ട തന്നു. അയ്യോ ആക്കി ഞാൻ മുട്ട സെലക്ട് ചെയ്ത് ഇച്ചാണോ തോന്നുന്നു അറിയണമെങ്കിൽ അല്ലേ. പെരുമാറ്റം മോളമ്മ കുടുംബയോഗത്തിന് പോയേക്കും കേട്ടോ. ആണോ പറിച്ചോണ്ട് പോരോ. ഒന്നോ രണ്ടാണോ അതിശേരി. എന്നാ ഇവിടെ ഞാൻ ഈയോ രാവിലെ വന്നപ്പോ നല്ല കുട്ടപ്പാടായിരുന്നു. നിന്ന് വെയിൽ കൊണ്ട് നോക്കി കിടക്കുന്നത്. ഇവിടെ അക്കുക്കൂട്ടനും കുറെ നാളായില്ലേ കേട്ടോ. അവനും ഓടിക്കും കേട്ടോ. ആ ഓക്കെ. ഇവരൊക്കെ വണ്ടി ഓടിക്കുന്ന പിള്ളേരാ കേട്ടോ. രണ്ടോ പോകുന്നു.
സൂപ്പറാണോ? ആണോ? ഭയങ്കര പവറാണോ? നല്ല പവറുണ്ടല്ലേ. ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുമുമ്പിലാണ് കേട്ടോ. ഞാൻ ഓടിക്കളിച്ച് വളർന്ന് സ്കൂളിൻ്റെയും പള്ളിയുടെയും മാതാവിൻ്റെയും തിരുമുമ്പിലാണ് കേട്ടോ. ഈശോയുടെ അടുത്തോട്ട് ഞാനിപ്പോൾ പള്ളിക്കിലോട്ട് പോകുന്നില്ല, പള്ളിക്കകത്ത് കയറുന്നില്ല, കാരണം ശ്രീക്കുട്ടൻ എന്നെ കൊണ്ടുവിടാനായിട്ട് മുമ്പേ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള ഒരിതിൽ വന്ന് തിരി കത്തിക്കാൻ പറ്റിയില്ല, നേർച്ചി ഇട്ടു കേട്ടോ. ഇവിടെ കട തുറന്നിട്ടില്ല, അതുകൊണ്ട് തിരി കത്തിക്കാൻ പറ്റിയില്ല. അമ്മ മാതാവിൻ്റെ അടുത്ത് നേർച്ചി ഇട്ടു. എൻ്റെ മാതാവിനോട് പറഞ്ഞു കാവലായിട്ട് തുണയായിട്ട് എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കണ്ടേക്കണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് പോവുകയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. എപ്പോഴും നല്ല കാറ്റും നല്ല ഒരു എന്നാ സമാധാനമുള്ളൊരു ഒരു ഒരു ശാന്തി, അത്രയും ചൈതന്യം നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ ഉപ്പേറപ്പള്ളി. ഉപ്പേറപ്പള്ളിയും പ്രദേശവും ചോട്ടണിൻ്റെ ഞാൻ മൂന്ന് കൂട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചോട്ടണി ഞാൻ മൂന്ന് കൂട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ടേ. ചോട്ടു പാവം വിട്ടു ചത്തുപോയ പിന്നെ ഏതാണ്ട് പറഞ്ഞായിരുന്നു മരിച്ചു പോയെന്ന് പറയരുതെന്ന്. ചത്തുപോയതിന് ശേഷം അതിനൊരു സങ്കടമായിരുന്നു കേട്ടോ. സ്വർണത്തിനെ കൂടെ അതിനെ കൂടുതൽ മേടിച്ചുകൊണ്ടിട്ട് കൊടുക്കണം ഇനി അതിനൊരു കൂട്ടിന്. വേണ്ടേ ശ്രീക്കുട്ടൻ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ എന്താണ്ട് ഇവിടെ കൊണ്ട് ഇതിനകത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അവൻ പറഞ്ഞു ഉണക്ക് തീറ്റയും വെള്ളവും വെച്ചും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്തേരി ഇരിക്കട്ടെ, ഞാൻ ചുമ്മാ കുട്ടിയുടെ പുറത്തിങ്ങനെ വെച്ചേക്കാണ്. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വലുതാക്കിയുമ്പോഴേ നമുക്ക് താത്താണേലും വെക്കാമല്ലോ. ഇപ്പോൾ കെട്ടിയിടാൻ വേണ്ടി ഞാൻ നിന്ന് അതേടി സൂത്രത്തിനെ കൊണ്ടുവന്നേടി, ഒരു സൂത്രത്തിനെ കൊണ്ടുവന്ന് സിന്ധോമ്മ ഒരു സൂത്രത്തിനെ കൊണ്ടുവന്നു ഇവിടെ. എടാ സിന്ധമ്മ എടുത്ത് പോകാടാന്ന്. ആ ഇന്ന് വീട്ടിൽ പോയേക്കായിരുന്നു, വീട്ടിൽ പോയി അമ്മേനെയൊക്കെ കൊണ്ട കാണിച്ചു, വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ട് കാണിച്ചു. ആ സന്തോഷിനെയും കുട്ടായിനെയും എല്ലാവരെയും കൊണ്ട കാണിച്ചു. മോനായിയുടെ അടുത്തും അവൻ നമ്മുടെ അടുത്തുനിന്ന് പോയെന്ന് പറഞ്ഞാലും നമുക്ക് അവൻ്റെ അടുത്ത് പോകാതിരിക്കാൻ പറ്റുമല്ലോ. അവിടെയും ചെന്നു പറഞ്ഞ് പിറക്കി വന്നു. അപ്പോഴേ ശ്രീക്കുട്ടൻ രണ്ടു മൂന്ന് ഇത് കൂട്ട് തന്നാ. കരിയാപ്പല പുഴു ഉണ്ടോ? ആ വാ കാണണമെങ്കിൽ വാ കയറി. അപ്പുറത്തൂടെ വഴിയ വൈദ്യൊന്നും കയറത്തില്ലല്ലോ, കയറാവോ? ആ സൂത്രമാണെന്ന് അറിയാൻ വേണ്ടിട്ട് കയറാൻ വേണ്ടിട്ട് വെല്ലുമേനെ ഇട്ട്. ഓ എന്റെ ദൈവമേ. ആ ഞാൻ കണ്ടില്ലേ നിങ്ങൾ കടയിൽ നിൽക്കുന്നേ. കണ്ടോടി? അയ്യോ നോക്കിയ കല്യാണി വാലൊക്കെ എഴുതി വെക്കുന്ന കേട്ടോ, കണ്ടൊക്കെ എഴുതി വെച്ചേക്കുന്ന കേട്ടോ. ഇത്ര ഉള്ളന്നേ മുട്ട വിരിഞ്ഞ് ഒരാഴ്ച ചെയ്തേ ഉള്ളൂ. ആ കുഞ്ഞാ തീരെ കുഞ്ഞാ. എന്നാലും ഞാൻ ഓർത്തേ അവൻ കൊണ്ടുപോയി. അപ്പൊ രണ്ടെണ്ണത്തിനെ കൊണ്ടുപോയിട്ട് നോക്കി. ഇന്നാണ് അങ്ങനെ രണ്ടുമൂന്നെണ്ണത്തിന് നമ്മൾ കൊണ്ടുപോയിട്ട് വലുതായില്ലായിരുന്നു. ആ കൊണ്ടുപോകും കൊണ്ടുപോകും എന്ന് പറഞ്ഞുണ്ട് അവൻ തന്നെ വെച്ച് വിരിയിച്ച കുഞ്ഞാ. ആ എന്നാ പിന്നെ അതിനെ കൊണ്ടുവന്നേക്കാന്ന് വിചാരിച്ച ഞാൻ കൊണ്ടു ഉണ്ടോ. തിന്നെന്ന് കണ്ടോടി സിന്ധുമ്മ സിന്ധുമ്മ തീറ്റ വെച്ചു കൊടുത്തായിരുന്നേ. ഉണ്ടോ തീറ്റ തിന്നുവാ ഉണ്ടോ കേറിഞ്ഞു. പാവം പാവം അല്ലേ, തിന്നട്ടല്ലേ. എന്നാ തിന്നോ കേട്ടോ ചുന്തിരി, തിന്നോ കേട്ടോ ചുന്തിരിയേ. ചുന്തിരി സുന്ദരനും ആണേ, തിന്നോളേ തിന്നോളേ. ആ മൂന്നും തിന്നുന്നുണ്ട് കേറിഞ്ഞിന്ന്, മൂന്നും തിന്നുന്നുണ്ട് കേറിഞ്ഞിന്ന്. നമുക്ക് ദൈവമേ അത് ഇഷ്ടപ്പെട്ടോ ചൂത്രം? ഏ മണിയൊക്കെ അടിച്ചു നോക്കിയോ? ഒന്ന് പോയി നോക്കിക്കേ, അടിച്ചു നോക്കിക്കേ. വന്ന് കേറി വന്നിട്ട് ഇത് എന്നോ സിന്ധമേ, എന്നോ സൂത്രമാ സിന്ധമേ, നല്ലതാണല്ലോ എന്നൊക്കെ പറയാം. നല്ലതാണോ മോനെ, ഇഷ്ടപ്പെട്ടോ? ആ ഇത് നമുക്ക് ഈ സ്വാമിയുടെ വിളക്കൊക്കെ കണ്ടോ കണ്ടോ? ആ കണ്ടോ നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രം. ആ കണ്ടോ ഭഗവാൻ അല്ലേ, ഭഗവാനെ ഇരിക്കുന്നത് അത് തന്നെ. സൂപ്പറായോ, ഇഷ്ടപ്പെട്ടോ? ചിന്തമ്മയ്ക്ക് സമ്മാനം കിട്ടിയതാ, നല്ലതാണോ? ആണോ എന്താ ദൈവമേ മതിയെ കയറി. അതേ സിന്ധുമേ ഇത് എന്നോ സിന്ധുമേ. ആ അതും അടിച്ചാൻ പറ്റും, അത് നീ അടുത്ത് അത് അടിച്ചാൻ പറ്റും. അത് കൊച്ചു വിച്ചിരാണോ വലുതാകണോ അതേല എത്തണമെങ്കിൽ കണ്ടോ. കൊച്ചി ഇനി ഒരു ഒരു രണ്ടോണം കൂടെ ഉണ്ണണം. ആ കൊച്ചിന് അതേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം എന്നാണേലും ദൈവമേ എൻ്റെ കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
വന്നത് എന്നു ചിന്തമേ ആ ചോദ്യം ഈയോ മാതാവേ എന്നാന്നറിയ അതിൻ്റെ ആ ഒരു ഇതിന് ഇച്ചിരി ഇത് കൂടുതലാണ്, പെട്ടെന്ന് ഇങ്ങ് വരും കേട്ടോ. അപ്പോഴത്തേനും ഇച്ചിരി സ്പീഡിലടയും. അപ്പം ഇനി സന്ധ്യ ആകട്ടെ, അതിനെ വിളക്ക് കത്തിക്കാവേ. ഓക്കെ, കുറേ കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചാണ്, ഇനി ഇറങ്ങിയില്ല കേട്ടോ. അല്ല നമ്മൾ ഒത്തിരി നേരം അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നാ ഇപ്പം പറയാനായിട്ടിരുന്നെന്നറിയോ, നമ്മുടെ പഴയ സ്കൂട്ടിയുടെ കഥ. ഫാസിനോ എന്നാണോ ഫാസിനോ എന്നാണോ എന്ന് എൻ്റെ മനസ്സിലെ പേര് വിട്ടുപോയ മാതിരി അതാണെന്ന് തോന്നും. അപ്പം എന്തായാലും അതിൻ്റെ എന്നാ കാര്യമെന്ന് പറയട്ടെ. അത് നമ്മൾ 56,000 രൂപയ്ക്ക് നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ഒരു മോൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അവനിങ്ങനെ വണ്ടിയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് വിൽക്കുന്ന ഒരു കുഞ്ഞാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്ക് അതൊക്കെ ഒരു യോഗ മാഷ് കരട്ട മാഷ് എന്നൊക്കെ പറഞ്ഞ ആളുടെ മോനോടാണ് വണ്ടി മേടിച്ചത്. അപ്പം വണ്ടി നമുക്ക് 56,000 രൂപയ്ക്കാണ് തന്നത് കേട്ടോ. നല്ല സൂപ്പർ വണ്ടിയായിരുന്നു, ഒരു വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അധികം ഓടിയിട്ടില്ല. 2021 അങ്ങനെ കണ്ടായിരുന്നു. 3 വർഷമായതേ ഉള്ളു ആ വണ്ടി. അപ്പം വലിയ പഴക്കമൊന്നുമില്ല, ഒത്തിരി ഓടിയിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, കളറൊക്കെ ആണെങ്കിലും നല്ല വണ്ടിയായിരുന്നു. ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചൊരു 15 ദിവസം അല്ല 20 ദിവസം കഴിയുമ്പോൾ ബുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് അന്നേരം പറഞ്ഞിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 മാസമായിട്ടും ബുക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ 2-3 പ്രാവശ്യം അവനെ വിളിച്ചു ചോദിച്ചു, പറഞ്ഞു ഇപ്പം ഈ RTO ഓഫീസിൻ്റെയൊക്കെ ലേറ്റാകുന്നാ, അത് ആയി വന്നോളൂ ആൻറ്റി, ആയി വന്നോളൂ ആൻറ്റി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസമാണ് ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം ബുക്കില്ലാണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങി ഒരിടത്തോട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവൻ പറഞ്ഞു, അവൻ ബാംഗ്ലൂർ പഠിക്കാൻ കൂടി ചെയ്യുന്നൊരു മോനാണ് കേട്ടോ. ഇടയ്ക്ക് ലീവിനാണ് നമ്മളിവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഉള്ളത്. ആ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവൻ നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു മിടുക്കം കൂട്ടനാണ്. അപ്പം നല്ലൊരു കുഞ്ഞാണ് കേട്ടോ. അപ്പം സന്തോഷമാണ് നമുക്കിത് ഇടപാട് ചെയ്ത് തന്നൊക്കെ. അത് കഴിഞ്ഞ് ഇവനെ ഞാൻ സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞാൽ ആ ബുക്ക് കിട്ടിയില്ലല്ലോ അവിടെ, പിന്നെ എന്നെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷം ആ ചെറുങ്കോച്ചിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സന്തോഷേട്ടാ ഞാൻ ഈ ആഴ്ച വീട്ടിൽ വരുന്നുണ്ട്, അപ്പം നമുക്ക് നോക്കട്ടെ എന്നാ പ്രശ്നമൊന്നും നോക്കട്ടെ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവൻ വന്ന് കഴിഞ്ഞിട്ട് അനീഷ് കഴിഞ്ഞപ്പോഴാണ്, അത് കണ്ണൂരോട് ഇറങ്ങേണ്ടുള്ള ഒരു ആളുടെ വണ്ടിയായിരുന്നു അത്. ആ വീട്ടിലെ ഉമ്മ വലിയ ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു വണ്ടിയായിരുന്നു അന്ന്, ഈ നമ്മുടെ പഴയ വണ്ടി. എന്നിട്ട് ആ ഉമ്മ അറിയാണ്ട് അങ്ങനെ എങ്ങാണ്ടാണ് ഇത് മറിച്ച് വിൽക്കുമോ, മക്കളാ രണ്ടും മറിച്ച് വിൽക്കുമോ അങ്ങനെ എന്നാണ് ചെയ്തേ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഈ ഉമ്മ അങ്ങ് മരിച്ചു പോയി. ഉമ്മ മരിക്കാൻ നേരത്തെ ഉമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നൊന്നും പറഞ്ഞിട്ടാകുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ കാര്യം, കാരണം കുഞ്ഞൊരു സാധനമാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് അത് മേടിച്ച് നേടിയെടുത്തത് അത് നമ്മളെ കയ്യിൽ നഷ്ടപ്പെടുമ്പോഴത്തേക്കും, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു 100 രൂപ ആർക്കെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് കൊടുത്തെങ്കിൽ നമ്മൾ ആ ഇയാൾക്ക് കൊടുത്തതാണല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അതല്ലാണ്ട് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഭയങ്കര ഒരു വേദനയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ ഒത്തിരി കഷ്ടപ്പെട്ടെങ്ങാണ്ട് മേടിച്ചതാണ് ആ വണ്ടി. കാരണം അത് പോയെന്നാണ് ഇപ്പം മുതൽ ആ ഉമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ആ മോന് ആ ഉമ്മയുടെ മോൻ ഈ കൊച്ചിനോട് വിളിച്ച് ചോദിച്ചത്, മോനെ ഞങ്ങൾ ആ വണ്ടിക്ക് നിങ്ങൾ വിറ്റ പൈസ തന്നെ തിരിച്ച് തന്നേക്കാം, നിങ്ങൾ മേടിച്ചപ്പോഴത്തെ ആ പൈസ തന്നെ തിരിച്ച് തന്നേക്കാം, ഞങ്ങൾക്ക് ആ വണ്ടി തരാമോ തന്നിട്ട് കൈമറിഞ്ഞു പോലെ ചേട്ടാ, ഇനി പറ്റിയല്ലെന്നൊക്കെ ഇവൻ പറഞ്ഞു തോന്നു. അത് കഴിഞ്ഞാണ് ഈ ബുക്കിൻ്റെ ഒരു ഇഷ്യൂ വന്നത്. അപ്പം ബുക്കിൻ്റെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിലും ആ ഉമ്മയുടെ എന്തൊക്കെയോ സംഭവങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തോ പ്രശ്നം. അന്നേരം പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ബുക്കിൻ്റെ പ്രശ്നം തന്നെയല്ല, ഈ ഉമ്മയുടെ ഉമ്മ ആഗ്രഹിച്ച് മേടിച്ചതാണ്. ആ മോൻ അങ്ങനെ സന്തോഷമോട് പറഞ്ഞതെന്ന് പറഞ്ഞ് സന്തോഷം എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടു. കാരണം ഞാൻ പണ്ടാണല്ലോ ഒരു വണ്ടി മേടിച്ചു, കഷ്ടപ്പെട്ട് ഓരോ രൂപ കൊടുത്ത് അങ്ങനെ അത്രയും പാടുപെട്ട് മേടിച്ച സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം വേദനയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, ഒരു അമ്മയുടെ ഇതല്ലേ. അപ്പം ഞാൻ മനസ്സിലോർത്തു വേണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കാം, സാരമില്ല കുഴപ്പമില്ല, നമുക്ക് എന്നിട്ട് വണ്ടി പറഞ്ഞാൽ ഒത്തു വരുമ്പോൾ മേടിക്കാം, ഇപ്പോൾ തൽക്കാലം തിരിച്ചു കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്കൊരു ചേച്ചിക്കുട്ടി 25,000 രൂപ തന്നാണ്, ബാക്കി പൈസ അതും കൂടി ഇട്ടാണ് ഞാൻ ആ വണ്ടി വാങ്ങിച്ചത്. അപ്പോൾ ചേച്ചിക്കുട്ടിയോട് ചോദിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്നിട്ട് രണ്ട് പറഞ്ഞു, മോനെ അതൊരു അമ്മയുടെ ഇതല്ലേ, നീ കൊടുത്തേരെ, നിനക്ക് എന്നിട്ട് നമുക്ക് ദൈവം വേറെ നല്ല വണ്ടി നിനക്ക് ഒരുക്കി തരും, കുഴപ്പമില്ല, നീ കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചേച്ചിയുടെ പെർമിഷനോട് കിട്ടി കഴിയുമ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ആ വണ്ടി ആ ഉമ്മയെ ഓർത്ത് തിരിച്ച് തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളോട് അവൻ 56,000 രൂപയായിരുന്നു അന്ന് മേടിച്ചിരുന്നത്, പക്ഷേ 54,000 രൂപയും നമുക്ക് തിരിച്ച് തന്നിട്ട് ആണ് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയത് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ 3-4 മാസം ഉപയോഗിച്ചല്ലോ. ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഞാനങ്ങനെ വലിയത് ഓടിച്ച് പറക്കൊന്നും ഇല്ലായിരുന്നു, പിള്ളേർ വന്നപ്പോൾ മാത്രം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൊണ്ടുപോയത് കൊള്ളായിരുന്നു. അപ്പോൾ ഒരു കേടുപാടും പറ്റാതെ ഒരു പൊടി പോലും പറ്റിക്കാതെ സൂക്ഷിച്ച് തന്നെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതാണ് നമ്മുടെ പഴയ വണ്ടിയുടെ കാര്യം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 സ്കൂട്ടി ഉണ്ടോ എന്നൊക്കെ. ഇല്ല, ആ സ്കൂട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടിപ്പം 2-3 മാസം ആയായിരുന്നു കേട്ടോ.
അപ്പം വണ്ടി ഓടിക്കുന്നൊന്നും ഇല്ലായിരുന്നു. വണ്ടി ഓടിക്കാണ്ടൊക്കെ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് 10 ദിവസമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാണ്ടൊക്കെ ഇരുന്നിട്ടാണ് ഇപ്പം ഈ വണ്ടി കിട്ടിയേക്കുന്നത്. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് ഇന്നലെ ഞാൻ ടൗണിൽ കൂടെ ഒക്കെ ഓടിച്ചുകൊണ്ട് വന്നു ദൈവത്തിൻ്റെ കൃപയാൽ. അതാണ് ഫാസിനോട് കഥ കേട്ടോ. അപ്പം 2 എണ്ണം ഉണ്ടോ എന്ന് ഒത്തിരി പേര് സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം മെയിനായിട്ടുള്ള ബുക്ക് റെഡിയായില്ലെങ്കിലും 11 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് കഴിഞ്ഞ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഓക്കെ വെച്ചേനെ. പക്ഷേ ഒരു അമ്മയുടെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് തിരിച്ചു കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അമ്മ മരിച്ചു പോയി. മരിച്ചു പോകുമ്പോഴും പറിച്ചിൽ അത് തന്നെയായിരുന്നു, ആ വണ്ടിയും പോയാലോ ആ വണ്ടിയും പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് വിഷമമായിരുന്നു ആ മക്കൾ പറഞ്ഞെന്ന്. അത് കേട്ടപ്പം പിന്നെ അങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് വൈൻഡപ്പും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ അതിഥികളെ? ആ അപ്പം ശ്രീകുട്ടൻ എനിക്ക് തന്നതാണ് കേട്ടോ. എന്നാണേലും അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ആരും എൻ്റെ കൂടപ്പുറപ്പുള്ള ആരുടെ വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും ഒരു പാഴ്സൽ കാണും എൻ്റെ കയ്യിൽ തിരിച്ചു വരും. എൻ്റെ കയ്യിൽ നിന്നല്ല, ഞങ്ങൾ 5 കൂടപ്പുറപ്പുഴ 5 പെങ്ങന്മാരെ ചെല്ലുമ്പോഴും അങ്ങനെയാണ്. ആങ്ങളമാർ 3 പേരും കേട്ടോ എന്തെങ്കിലുമൊക്കെ പുതിഞ്ഞ് കിട്ടി അതിൽ നിന്ന് 3 നാത്തുമാരാണല്ലോ 3 പേരും എന്തെങ്കിലുമൊക്കെ പുതിഞ്ഞ് കിട്ടി പിറക്കി അത് ഗിരിജയാണല്ലോ. അതേ കേട്ടോ, ഇപ്പം അവിടെ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഇത് കൊണ്ടു അല്ലെ, മാങ്ങയാണേലും ചക്കയാണേലും പുളിയാണേലും തേങ്ങയാണേലും കറി വെച്ചതാണേലും എന്തെങ്കിലും ഒക്കെ പൊതിഞ്ഞ് കെട്ടി തന്നുവിടും. അങ്ങനെയാണ് ഞങ്ങളോട്, പ്രത്യേകിച്ച് എന്നോട് കേട്ടോ. ഞാനീ കീഴെ കിടക്കുന്നതുകൊണ്ട് കറി സാധനം എല്ലാം പൊതിഞ്ഞിട്ട് തരുന്നുള്ളൂ. ശരി സാധനക്കുച്ചയ്ക്ക് അങ്ങ് ദൂരെ ആയതുകൊണ്ട് അത്രയില്ല. പിന്നെ അമ്പിളിക്കാണേലും കറിയെല്ലാം പൊതിഞ്ഞ് കെട്ടി കൊടുത്തു വിടും കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ശ്രീകുട്ടൻ നന്നാണ്. നമുക്കിവിടെ ഒരു കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് കൊണ്ടേ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. രക്ഷപ്പെട്ട് കിട്ടുമോ എങ്ങനെയൊന്നും അറിയത്തില്ല, ഒരു മുട്ടയുടെ അത്രേ ഉള്ളൂ. രക്ഷപ്പെട്ട് കിട്ടും അവൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല, അപ്പച്ചി നന്നായിട്ട് ഇത് ആയിക്കോളും. പക്ഷെ നമ്മുടെ ഇവിടെ വെച്ചേക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. പൂച്ചയൊക്കെ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടോ എന്നൊക്കെ എനിക്ക്. അതുങ്ങളോ അതിനാ കൂടിൻ്റെ തുള കൂടെ ഇറങ്ങി വരാനും മാത്രമേ ഉള്ളൂ, വലിപ്പം ഉള്ളൂ, ഞെങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ എനിക്കൊരു പേടിയുണ്ട്. എന്തായാലും നോക്കാം നമുക്കല്ലേ, രക്ഷപ്പെട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. എന്താണെന്ന് പറഞ്ഞാലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു ജീവികളൊക്കെ ഉള്ളത് നല്ലതല്ലേ. എനിക്ക് കോഴിനെയും അടിനെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. മുയലിനെ ഇഷ്ടമാണ്, പക്ഷെ മുയലിനെ പിടിക്കാനൊക്കെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ അങ്ങനെയൊക്കെ എനിക്ക് പേടിയാണ്. ഒരു മനസ്സിലൊരു ഇതല്ല ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ആരായിട്ട് ഒരു കമന്റ് ഇട്ടേക്കുന്നത് കേട്ടായിരുന്നു കേട്ടോ. ആ അവിടെ ഒരു കുഞ്ഞു പട്ടിക്കുഞ്ഞിനെ കൊണ്ടു ചെന്നിട്ട് ഇച്ചിരി വെള്ളം കൊടുക്കാത്ത സ്ത്രീ അന്നും പോലെ എനിക്ക് അവരോട് ദേഷ്യം. കഷ്ടം നല്ലതെന്നൊന്നും പറയില്ല. ആ പട്ടീനെയും പട്ടിക്കുഞ്ഞിനെയും ഇവിടെ ഇട്ടിട്ട് മാസങ്ങളും ദിവസങ്ങളും പോയി മറ്റുള്ള വീടുകളിൽ താമസിച്ചപ്പോഴൊക്കെ ഈ ഞാൻ തന്നെയാണ് കൊടുത്തതും പറഞ്ഞു. കാര്യം അറിയാണ്ട് കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ വളവളാന്ന് പറയാൻ വേണ്ടിയിട്ട്. സത്യാവസ്ഥ എന്താ അറിയണ്ടേ, ഞാൻ അത് മനസ്സിലോർത്തു. എൻ്റെ മുന്നേ ഒരു കുഞ്ഞു പട്ടിക്കുഞ്ഞിനെ കൊണ്ടു ചെന്നപ്പോൾ വെള്ളം കൊടുക്കാത്തവരാണ്. എന്നെ അവസരമൊക്കെ ചുമ്മാ കുത്തട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മൾ നമ്മുടെ മനസ്സ് നന്മ വരുത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോയാൽ നമ്മുടെ മുഖമാണെങ്കിലും മനസ്സാണെങ്കിലും എല്ലാം സമാധാനവും സന്തോഷമായിട്ടിരിക്കും. ശരീരമാണെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരിക്കും. മുഖമാണെങ്കിലും അതിനുള്ള ഒരു പ്രസാദവും ഐശ്വര്യവും കാണും. നമ്മൾ മറ്റുള്ളവരെ ദുഷിച്ച് പ്രാഗി നേർന്ന് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വൃണമാവും. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നതെന്നറിയോ, നമ്മളെ വിഷമിപ്പിക്കുന്നത്. ഇപ്പം നിസ്സാരമാക്കാൻ വേണ്ടി കിട്ടില്ല, അപ്പം എനിക്ക് ശരിക്കും ഒരു വിഷമം തോന്നി. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരും കേട്ടോ. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ദൈവം നന്മ തന്നെ തരും. അതാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഇത് കേട്ടോ. അപ്പം എന്തായാലും ഞാനിങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് മുമ്പോട്ടേക്ക് പോകുന്നു. അപ്പോൾ പോകാൻ ഇനിയിപ്പം 6 കടന്നക്കര കയറി പരപ്പ കയറിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. നല്ല വെയിലും ആയിട്ടുണ്ട്, സമയം തന്നെ 10:30 ആയി. അപ്പം ഇനി ഞാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂടുതൽ അവരിലോട്ടോട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും.